ഹായ് ഫ്രണ്ട്സ്, കേൾട്ടൺ ഫുഡ് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് ഒരു വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമുക്ക് വീടിനുള്ളിലൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് വെക്കാവുന്നതാണ്. നമ്മുടെ വീടിനുള്ളിൽ ഒരു വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് പ്രത്യേക ഒരു വെള്ളച്ചാട്ടം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വൈബിക്കേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വേണം. പിന്നെ ഒരു സെല്ലോ ടാപ്പ് വേണം. പിന്നെ 6 വോൾട്ടിൻ്റെ ഒരു DC മോട്ടർ വേണം. അത് കഴിഞ്ഞ് ഒരു LED ഒരു ചെറിയൊരു ബോർഡ് വേണം. അത് കഴിഞ്ഞ് ചാർജറും USB കേബിളും വേണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലൂ ഗണ്ണ് കൂടി വേണം. ആദ്യമായി നമ്മൾ കുപ്പിയുടെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. ബാറ്ററി മോട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഹോൾ ചെയ്യുന്നത്. അതിനുശേഷം കുപ്പിയുടെ മുകൾ ഭാഗത്തായി കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക. കമ്പി ചൂടാക്കിയിട്ട് വേണം ഇത് ഹോൾ ചെയ്യാൻ വേണ്ടി. ആദ്യമായി നമുക്ക് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് LED ബോർഡ് പാത്രത്തിൻ്റെ നടുവിലായി ഫിറ്റ് ചെയ്യാം. വീഡിയോയിൽ കാണുന്നതുപോലെ നമുക്ക് ഇത് ഒട്ടിച്ചെത്തി വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ LED ബോർഡിൻ്റെ വയറുകൾ പാത്രത്തോടൊന്ന് ബന്ധിപ്പിച്ചേക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ബോട്ടിൽ LED ബോർഡിന് കറക്റ്റ് മുകളിലായി വെക്കുകയാണ്. ബ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ബോട്ടിൻ്റെ അടിഭാഗം മൊത്തം കവർ ചെയ്തെടുക്കണം. LED ബോർഡിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനെ ചെയ്യുന്നത്. പരമാവധി നമ്മൾ കവർ ചെയ്തെടുക്കണം. LED ബോർഡിലേക്ക് വെള്ളം കയറാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നേരത്തെ ഹോൾ ചെയ്ത ഭാഗത്തേക്ക് മോട്ടർ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഇതിൻ്റെ ചുറ്റുഭാഗത്തും ലീക്ക് വരാത്ത രൂപത്തിൽ കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ലീക്ക് വരാത്ത രൂപത്തിൽ നന്നായി കവർ ചെയ്തെടുക്കണം. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് മോട്ടറിൻ്റെ അടിഭാഗത്തൊക്കെ ഗ്ലൂ ചെയ്തെടുക്കാം. ഇളകി കളിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ ഭാഗത്തും ഗ്ലൂ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി കളർഫുള്ളാകുന്നതിന് വേണ്ടി നമ്മൾ ഇതിന് ചുറ്റും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്ലവർ ഘടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഡിസൈനിങ്ങുകളൊക്കെ ചെയ്യാവുന്നതാണ്. എല്ലാ ഭാഗത്തും നമ്മൾ ഫ്ലവർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോട്ടിൻ്റെ ടോപ്പിന് മുകളിലായി ചെറിയൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. ഒരു ഫ്ലവർ ഇതിൽ വെക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മളൊരു ഡിസൈനിങ്ങിന് വേണ്ടി ചെയ്യുന്നത് മാത്രം. അതിനുശേഷം
ബോട്ടിലിന് ചുറ്റും അക്വറിയത്തിലിടുന്ന ചെറിയൊരു കല്ലുകൾ നമുക്കിടാവുന്നതാണ്. ഒന്നുകൂടി കളർഫുള്ളാകുന്നതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ടോയ് ഉണ്ട്, അത് നമ്മൾ ഈ കല്ലിന് മുകളിലായി വെക്കുന്നു. അതിനുശേഷം നമ്മൾ USB വയറിൻ്റെ ഒരു ഭാഗം സ്ട്രിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് മോട്ടറിൻ്റെയും LED ബോർഡിൻ്റെയും വയറുമായി കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്ത ഭാഗം ഷോർട്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായി ടാപ്പ് ചെയ്തെടുക്കാം. കണക്ട് ചെയ്ത ഭാഗത്ത് വെള്ളമാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇനി രണ്ട് വയറുകൾ തമ്മിൽ യോജിപ്പിച്ച് ടാപ്പ് ചെയ്തെടുക്കാം. USB കേബിളിൻ്റെ മറുഭാഗം നമുക്ക് ചാർജറുമായി കണക്ട് ചെയ്തതിന് ശേഷം പ്ലഗുമായി കണക്ട് ചെയ്യാം. ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഈ മോട്ടർ മുങ്ങുന്നത് വരെ വെള്ളം നിറക്കുക. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. വെള്ളം പൊന്തി വരുന്നതിനനുസരിച്ച് നമ്മൾ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ ഉഷാറായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വീഡിയോസുമായി വീണ്ടും കാണാം.